നമസ്കാരം. ജനാധിപത്യം എന്ന ആശയത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നത് നമ്മുടെ ഈ ആലോചനയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജനാധിപത്യം ഭൂരിപക്ഷഹിതമാണ് എന്നത് അതേക്കുറിച്ചുള്ള വളരെ പ്രബലമായ ഒരു കാഴ്ചപ്പാടാണ്. വാസ്തവത്തിൽ അതിൽ വലിയ അപകടങ്ങളുണ്ട് എന്ന് ആദ്യകാലം മുതൽ തന്നെ പലരും കരുതിയിരുന്നു. ജനാധിപത്യത്തിൻ്റെ വലിയ വിമർശകരിൽ ഒരാൾ സോക്രട്ടീസ് ആയിരുന്നു. സോക്രട്ടീസ് ജനാധിപത്യം ഭൂരിപക്ഷഹിതമാകുന്നതോടെ ജനാധിപത്യം ബുദ്ധിശൂന്യമായൊരേർപ്പാടായി തീരാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ജനാധിപത്യം എന്ന ആശയത്തോട് വളരെ വിമർശനാത്മകമായൊരു നിലപാടാണ് ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് ജനാധിപത്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷഹിതമായി മാറുന്നതോടെ അത് പലപ്പോഴും ഫാഷിസ്റ്റ് സ്വഭാവമുള്ള ഒന്നായി പരിണമിക്കാം എന്നത് ഇതേക്കുറിച്ചുള്ള ആലോചനകളിൽ ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ടൊരാശയമാണ്. മെജോറിറ്റേറിയനിസം എന്ന് പറയാവുന്ന ഭൂരിപക്ഷത്തിൻ്റെ ആശയാഭിലാഷങ്ങളെ മാത്രം പരിഗണിക്കുന്ന ഒരു രീതി ജനാധിപത്യത്തെ ഒരു കേവലാധിപത്യമാക്കി മാറ്റാനിടയുണ്ട് എന്നതുകൊണ്ട് ജനാധിപത്യത്തെ വ്യത്യസ്തമായി മനസ്സിലാക്കണം എന്ന് അക്കാലത്ത് ആലോചന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭരണഘടനാ അസംബ്ലിയിൽ ഇതേക്കുറിച്ചുള്ള ചർച്ചകളിൽ അംബേദ്കർ വളരെ വ്യത്യസ്തമായ ഒരു വിശദീകരണം ജനാധിപത്യത്തിന് നൽകിയത്. അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തരായിരിക്കാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശമാണ് ജനാധിപത്യം എന്നതാണ്. ഒരർത്ഥത്തിൽ നമ്മുടെ ഈ അന്തരീക്ഷം വളരെ ജനാധിപത്യപരമാണ് എന്ന് പറയാം. ശബ്ദസാഗരം കിടന്ന് അലതല്ലട്ടെ വാനിൽ എന്ന് വൈലൂപ്പിള്ളി എഴുതിയതുപോലെ ചുറ്റും നിറയുന്ന ശബ്ദസാഗരത്തിൻ്റെ നടുക്ക് നിന്ന് ജനാധിപത്യത്തെക്കുറിച്ച് കനത്തിൽ പ്രസംഗിക്കുക എന്ന് പറയുന്നതിലെ ഒരു കൗതുകം വാസ്തവത്തിൽ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അഴീക്കോട് മാഷ് പറയുന്ന ഒരു കാര്യം എത്ര ഒച്ചത്തിൽ പ്രസംഗിക്കണം. അപ്പോൾ മാഷ് പറയുന്നത് ഏറ്റവും അവസാനിരിക്കുന്ന ആൾ ശ്രദ്ധാപൂർവം ചെവി കുറിപ്പിച്ചാൽ കേൾക്കുന്ന ഒച്ചയിൽ പ്രസംഗിക്കണം. മാഷ് എന്നിട്ട് പറയുക, ശ്രദ്ധ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം, ഒച്ച ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയല്ല വേണ്ടതെന്നാണ്. അത് നമ്മൾ പൊതുവേ ശീലിക്കാത്തൊരു കാര്യവുമാണ്. ടാഗോർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവതരിപ്പിച്ച ഒരാശയം, ടാഗോർ വന്ന കലാലയമാണിത്. ആ കാലത്താണ് അദ്ദേഹം ശാന്തിനികേതൻ തുടങ്ങുന്നത്. പിന്നീട് അത് വിശ്വഭാരതി എന്ന പേരിലൊരു സർവകലാശാലയായിട്ട് വികസിപ്പിച്ചു. വിശ്വഭാരതിയുടെ ലക്ഷ്യവാചകമായിട്ട് ടാഗോർ സ്വീകരിച്ച ഒരാശയം യജുർവേദത്തിലെ ഒരു മന്ത്രഭാഗമാണ്. എത്ര വിശ്വം ഭവത്തി ഏകനീഡം എന്നായിരുന്നു ആ ശ്ലോകഭാഗം. ഈ ലോകം ഒരു കിളിക്കൂടായി തീരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് സാധാരണ നിലയിലൊരു സർവകലാശാലയുടെയോ ഒരു വിജ്ഞാന കേന്ദ്രത്തിൻ്റെയോ ലക്ഷ്യപ്രഖ്യാപനമാകാൻ പോകുന്ന ഒരാശയമല്ല. അത് കുറേയൊക്കെ ആലങ്കാരികമാണ്, കുറേയൊക്കെ കാൽപ്പനികമാണ്. അങ്ങനെ ഒരാശയത്തെ ഒരു സർവകലാശാലയുടെ ലക്ഷ്യവാചകമായി സ്വീകരിക്കുന്നതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് അക്കാലത്ത് പലരും ടാഗോറിനോട് ആരായുകയുണ്ടായി. ടാഗോർ അതിന് പറഞ്ഞ ഒരു മറുപടി പ്രധാനപ്പെട്ടതാണ്. ടാഗോർ പറഞ്ഞത്, അറിവ് നമ്മളെ അന്തിമമായി എത്തിക്കേണ്ടുന്ന ഒരു സ്ഥാനം ഇതാണ് എന്നാണ്. ഒരു കിളിക്കൂട് പോലെ സ്നേഹനിർഭരമായ ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നതിനുള്ള പ്രേരണാശക്തിയായി മാറിത്തീരാൻ അറിവിന് കഴിയുമോ എന്നതാണ് അറിവ് നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരാശയമാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, വിദ്യാഭ്യാസം നിങ്ങളെ പലയിടങ്ങളിൽ എത്തിക്കാം. നിങ്ങൾക്ക് ബിരുദം തരാം, നിങ്ങൾക്ക് സാമൂഹ്യ പദവി ഉണ്ടാക്കി തരാം, നിങ്ങൾക്ക് തൊഴിലുകൾ സമ്മാനിക്കാം, സമ്പത്ത് തരാം. ഇതൊന്നും തെറ്റായ കാര്യങ്ങളല്ല. പക്ഷേ ഇവയെ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ അന്തിമ ലക്ഷ്യമായി സ്വീകരിച്ചുകൂടാ എന്നതായിരുന്നു ടാഗോറിൻ്റെ ഒരു കാഴ്ചപ്പാട്. അന്തിമ ലക്ഷ്യമാകേണ്ടത് ഏകനീതം എന്നൊരാശയമാണ്. ഒരു കിളിക്കൂട് പോലെ ലോകത്തെ വാത്സല്യ നിർഭരമാക്കാൻ, സ്നേഹനിർഭരമാക്കാൻ, കാലുഷ്യങ്ങളില്ലാത്തതാക്കാൻ കഴിയുന്ന ഒരു പ്രേരണയായി അറിവിന് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നതാണ് അറിവിനെ സംബന്ധിക്കുന്ന ഒരടിസ്ഥാനപരമായ ചോദ്യം
എന്നതാണ് ടാഗോർ കരുതിയിരുന്നത്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ അറിവിനെ മുൻനിർത്തി അങ്ങനെ ഒരു ആലോചനയ്ക്ക് മുതിരാറില്ല. അറിവ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു തൊഴിൽ പരിശീലനമോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈഭവങ്ങളുടെ നിർമ്മാണമോ എന്നതല്ലാതെ ഒരു ലോകത്തെ ആകെ മികവുറ്റതാക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരണാശക്തിയാണ് അറിവ് എന്നത് അറിവിനെക്കുറിച്ചുള്ള ഒരുപക്ഷെ ഏറ്റവും അധികം അകലത്തിലായിപ്പോയൊരാശയമാണ്. എങ്കിലും ടാഗോർ അതാണ് പ്രധാനമായി കരുതിയിരുന്നത്. കാരണം മനുഷ്യനെ സംബന്ധിച്ച്, ഇപ്പോൾ പ്ലേറ്റോ അറിവിനെ സംബന്ധിച്ച് ഉന്നയിച്ച ഏറ്റവും മർമ്മസ്പർശിയായ ഒരു ചോദ്യം, അറിവെന്ന് പറയുന്നത് അത് മനുഷ്യരിൽ ബൗദ്ധിക ശ്രേഷ്ഠതയാണോ അതോ ധാർമ്മിക ശ്രേഷ്ഠതയാണോ ഉണ്ടാക്കേണ്ടത് എന്നാണ്. വാസ്തവത്തിൽ അതിലൊരു ഒരു വൈരുദ്ധ്യമുള്ളത് ബൗദ്ധിക ശ്രേഷ്ഠതയും ധാർമ്മിക ശ്രേഷ്ഠതയും തമ്മിൽ ഒരു പിളർപ്പ് അദ്ദേഹം അതിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നതാണ്. അത് അങ്ങനെയല്ലെന്നും ബൗദ്ധികമായ ശ്രേഷ്ഠത എന്നത് ധാർമ്മികമായ മൂല്യങ്ങളോടൊപ്പമാണ് കൈവരിക എന്നുമാണ് പിന്നീട് പലപ്പോഴായി അതിന് പറയപ്പെട്ട ഉത്തരം. സാർവത്രിക സമ്മതിയുള്ള ഉത്തരവൊന്നുമല്ല. അറിവ് ബൗദ്ധിക ശ്രേഷ്ഠതയ്ക്കോ ധാർമ്മിക ശ്രേഷ്ഠതയ്ക്കോ ഉതകേണ്ടത് എന്ന ഒരു വിഭജനത്തെ മുമ്പോട്ട് വയ്ക്കുക വഴി അറിവിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ തലതിരിച്ചിടുകയാണ് പ്ലേറ്റോ ചെയ്തത് എന്ന് കരുതിയവരിൽ അരിസ്റ്റോട്ടിൽ അടക്കമുണ്ട്. എന്തായാലും ദീർഘകാലമായി തുടരുന്ന ഒരു ഒരു സംവാദ വിഷയമാണ് അറിവ് എന്തിലേക്കാണ് മനുഷ്യനെ നയിക്കേണ്ടത്. അറിവ് സഹജമായ ഒരു മൂല്യമാണ് എന്ന് കരുതിയവരുണ്ട്. ഇപ്പോൾ വിവേകാനന്ദൻ അറിവിനെക്കുറിച്ച് പറയുന്ന കുറച്ചൊക്കെ അതിഭൗതികം തന്നെയായ ഒരാശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരാശയം, എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്ന് പറയും. മനുഷ്യരിൽ സ്വയമേവയുള്ള പൂർണ്ണതയെ പ്രകാശിപ്പിക്കലാണ് വിദ്യാഭ്യാസം എന്ന് കരുതുന്നു. ഒരു വിത്ത് വൃക്ഷമായി തീരാനുള്ള ശേഷി വിത്തിൽ നിലീനമായിരിക്കുന്നത് പോലെ മഹിമയിലേക്ക് ഉയരാൻ, ജീവിതത്തിൻ്റെ ഉന്നതമായ പ്രകാരങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള ശേഷി മനുഷ്യരിൽ നിലീനമായിട്ടുണ്ടെന്നും ആ നിലീനമായ ശേഷിയെ ഉയർത്തിക്കൊണ്ടുവരലാണ് ഒരു ചെടി മഹാവൃക്ഷമായി തീരുന്നത് പോലെ മനുഷ്യരിൽ നിലീനമായ ഈ ശേഷിയെ, മഹിമയെ ഉയർത്തിക്കൊണ്ടുവരലാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമികമായ ധർമ്മമെന്നും കരുതിയ ഒരാളായിരുന്നു വിവേകാനന്ദൻ. അത്തരത്തിൽ സഹജമായൊരു മൂല്യമായി മനുഷ്യരിൽ ഈ ജ്ഞാനമണ്ഡലം നിലനിൽക്കുന്നുണ്ടോ, ജ്ഞാനം നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം ഉന്നയിക്കാം. ഞാൻ അതാകെ തെറ്റാണെന്ന് പറയുകയല്ല, പക്ഷേ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, അതിലൂടെ കൈവരുന്ന അറിവിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ വിജ്ഞാന വ്യവസ്ഥയുടെ ചരിത്രം മുതൽ, പ്രാരംഭദശ മുതൽ തന്നെ മനുഷ്യവംശത്തിൻ്റെ മുന്നിലുണ്ട്. അതിൽ ടാഗോർ കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഇന്ത്യ വിജ്ഞാനത്തിന് നൽകിയ രണ്ട് പ്രധാനപ്പെട്ട മാതൃകകൾ, ഒന്ന് നളന്ദ എന്ന് നാം വിളിക്കുന്ന സർവകലാശാലയും പിന്നീട് വിശ്വഭാരതി സർവകലാശാലയുമാണ്. ടാഗോർ ഗാന്ധിജിയോട് വിദ്യാഭ്യാസത്തെ ചൊല്ലി ഏറ്റുമുട്ടിയ ഒരാളാണ്. വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി ഒരു തൊഴിൽ പരിശീലനമാകണം എന്ന ഗാന്ധിയുടെ ആദർശം ടാഗോറിന് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. എന്തെങ്കിലും ഒരു പണി പഠിക്കലല്ല, എന്തെങ്കിലും ഒരു നൈപുണ്യം കൈവരിക്കലല്ല, എന്തെങ്കിലും ഒരു വൈഭവം ആർജിക്കലല്ല വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്നാണ് ടാഗോർ കരുതിയിരുന്നത്. അതാണ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ഏകനീഡം എന്ന വാക്യവുമായി ചേർത്ത് വച്ച് വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ, അറിവിനെ ജനാധിപത്യം എന്ന മൂല്യവുമായി ബന്ധിപ്പിക്കുമ്പോൾ നാം ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ജനാധിപത്യത്തെ കേവല ഭൂരിപക്ഷം എന്ന നിലയിൽ മനസ്സിലാക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കത്തെ തെറ്റിദ്ധരിക്കലാണ് എന്ന കാര്യമാണ്. ഭൂരിപക്ഷ ഹിതത്തിൻ്റെ നിർവഹണമല്ല, മറിച്ച് വ്യത്യസ്തതകൾക്ക് നിലനിൽക്കാനുള്ള ഇടവും ആ വ്യത്യസ്തതകളുടെ പേരിൽ ഒരു വിഭാഗം വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള ഇടവും ഒരിക്കലാണ് വാസ്തവത്തിൽ ജനാധിപത്യത്തിൻ്റെ കാതലായ തത്വം. അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ മറവിലൂടെ മെജോറിറ്റേറിയനിസം, ഭൂരിപക്ഷവാദം എന്നത് കടന്നു വരുന്നതിന് കാരണമാകും. ഈ ഒരു സങ്കല്പത്തിലൂടെ അറിവിനെ ജനാധിപത്യം എന്ന നിലയിൽ പരിശോധിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എങ്ങനെയാണ് അതിനെ സമീപിക്കാൻ കഴിയുക? നേരത്തെ ഇവിടെ സിബുമാഷ് പറഞ്ഞതുപോലെ വളരെ വിപുലമായ ആലോചനകൾക്ക് വകയുള്ളൊരു വിഷയമാണ്
സൂക്ഷ്മമായി പിന്തുടരേണ്ട ഒരു വിഷയമാണ്. രണ്ടും നമ്മുടെ ഒരു അന്തരീക്ഷത്തിൽ പറ്റിയൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരാലോചനയ്ക്കൊന്നും മുതിരുന്നില്ല. ഒന്ന് രണ്ട് തീം പ്രമേയങ്ങൾ മാത്രം ഇതുമായി ബന്ധിപ്പിച്ച് പറയാം. അറിവിൻ്റെ സാർവത്രിക വ്യാപനമാണ് ജനാധിപത്യം എന്നത് അതേക്കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. ജനങ്ങൾക്കിടയിൽ പരമാവധി അറിവെത്തിക്കുകയും ആ അറിവ് ആർജിച്ച് അവർ സ്വാധികാരത്തിലേക്ക് സ്വാശ്രിതത്വത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നത് അറിവിൻ്റെ ജനാധിപത്യ പ്രക്രിയയാണ് എന്നത് അതേക്കുറിച്ച് നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു കാഴ്ചപ്പാടാണ്. അത് അതേക്കുറിച്ചുള്ള ഒരു പ്രാഥമിക വീക്ഷണമാണ് എന്ന് പറയാം. കാരണം ഒരു ജനതയ്ക്ക് അറിവിൽ ഇടമില്ലാതിരിക്കുകയും അക്ഷരമറിയാത്തവരായി വിജ്ഞാനരൂപങ്ങളില്ലാത്തവരായി കഴിയുകയും മറ്റൊരു വിഭാഗം അവരെ കൈയടക്കി അധികാരത്തിന് കീഴ്പ്പെടുത്തി കൊണ്ടു നടക്കുകയും ചെയ്യുന്നത് നാം ചരിത്രത്തിൽ പലപാട് കണ്ടിട്ടുണ്ട്. അതിനെതിരെയുള്ള ഒരു വലിയ പ്രതിരോധം അറിവിൻ്റെ സാർവത്രിക വ്യാപനമാണ് എന്നറിയാം. കേരളത്തെ സംബന്ധിച്ച് അത്തരത്തിലൊരു വലിയ പ്രതിരോധ സന്ദർഭമായിരുന്നു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൂടങ്ങളിൽ പുലയ കുട്ടികൾക്ക് കയറാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം. കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് നടക്കുന്നത് കൂലിക്കൂടുതലിന് വേണ്ടിയിട്ടല്ല, വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയിട്ടാണ്. പുലയ കുട്ടികളെ വിദ്യാലയങ്ങളിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ ഉത്തരവുണ്ടായിരുന്നെങ്കിലും ജാതി പ്രമാണിമാർ അതിന് അനുവദിക്കാതിരുന്ന ഘട്ടത്തിലാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഒന്നര രണ്ടു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ദീർഘമായ ഒരു പണിമുടക്കിലൂടെ വിദ്യാഭ്യാസ അവകാശം സ്ഥാപിച്ചെടുക്കുന്നത്. ഇത് അറിവിനെ ജനാധിപത്യവുമായി ബന്ധിപ്പിക്കുന്ന, ഞാൻ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു വാക്ക് പറഞ്ഞാൽ ജനാധികാരവുമായി ബന്ധിപ്പിക്കുന്ന, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവത്തെ വിശദീകരിക്കാൻ നല്ലത് ജനാധികാരം എന്ന വാക്കാണ് എന്ന് ഞാൻ കരുതുന്നു. ജനതയ്ക്ക് അധികാരം കൈവരിക എന്നതാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. അല്ലാതെ ജനങ്ങളുടെ അവകാശാധികാരങ്ങളുടെ പേരിൽ ഒരാള് അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളെ ആകെ നിയന്ത്രിക്കുക എന്നത് ജനാധിപത്യത്തിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ ശരിയായൊരാശയല്ല. അതുകൊണ്ടാണ് ഭരണഘടനയുടെ തുടക്കത്തിൽ നമ്മൾ ഇന്ത്യയിലെ ഇന്ത്യക്കാർ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ നമുക്കായി നിർമ്മിച്ച് നാം നമുക്ക് തന്നെ സമർപ്പിക്കുന്നതാണ് ഈ ഭരണഘടന എന്ന് പറയുന്നത്. അത് ജനാധികാരം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന മൂല്യത്തിൽ ഉറയ്ക്കുന്നതാണ്. ഇങ്ങനെ ജനാധികാരത്തെ അറിവിൻ്റെ മേഖലയിൽ സ്ഥാപിച്ചെടുക്കാനുള്ള വലിയൊരു പരിശ്രമത്തിലൂടെയാണ് വാസ്തവത്തിൽ കേരളം ആധുനികമായ ഒരു വഴിയിലേക്ക് നീങ്ങിയത് എന്നാണ് നമുക്ക് ആ സമരത്തെ എല്ലാം മുൻനിർത്തി. പിന്നീട് അതിന് ധാരാളം തുടർച്ചകളുണ്ടായി. കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ, സമുദായ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ അറിവിനെ ഒരു സമരായുധമാക്കുന്നത് നാം പല രൂപത്തിൽ കാണുന്നുണ്ട്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ നോക്കിയാൽ കേരളത്തിൽ വികസിച്ചു വന്ന ഗ്രന്ഥാലയങ്ങളൊന്നും വെറും വായനയുടെ കേന്ദ്രങ്ങളായിട്ടല്ല, ദേശീയ പ്രസ്ഥാനത്തിൻ്റെയോ കർഷക പ്രസ്ഥാനങ്ങളുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഒക്കെ ഭാഗമായി രൂപപ്പെട്ടതാണ് അവയിൽ വലിയൊരു പങ്ക് എന്ന് അവയുടെ പേരുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു 70 വർഷം പഴക്കമുള്ള കേരളത്തിൽ ഏത് വായനശാലയുടെയും പേരിൽ മഹാത്മാ വായനശാലയെന്നോ ജവഹർ വായനശാലയെന്നോ അല്ലെങ്കിൽ AKG വായനശാലയെന്നോ ഒക്കെ പേര് വരുന്നത് ഈ ഒരു ചരിത്രബന്ധം അതിനുള്ളതുകൊണ്ടാണ്. അത് സമൂഹത്തിലേക്ക് വെറുതെ വായനയെ വിന്യസിക്കുക മാത്രമല്ല, ജനാധികാരത്തെ ഒരു രാഷ്ട്രീയ കാര്യപരിപാടിയാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം അതിന് പിന്നിലുണ്ടായിരുന്നു. ഇങ്ങനെ അറിവിനെ ജനാധിപത്യത്തിൻ്റെ ഒരു ഉപകരണമാക്കുകയും ജനാധികാരത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാനുള്ള സുപ്രധാനമായ ഒരു സ്ഥാനമായി, സന്ദർഭമായി അറിവിൻ്റെ വിനിമയത്തെ കണക്കാക്കുകയും ചെയ്യുക എന്നത് അറിവും ജനാധിപത്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണമാണ്. അതെത്രയും വികസിപ്പിക്കാവുന്ന ഒരാശയാണ്. ഇപ്പം കേരളത്തിൽ നേരത്തെ ഇവിടെ സുകുമാഷ് പറഞ്ഞതുപോലെ മിഷണറി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, സമുദായ പരിഷ്കരണം നടക്കുന്നുണ്ട്, ദേശീയ പ്രസ്ഥാനം നടക്കുന്നുണ്ട്. ഇപ്പം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഘട്ടത്തിൽ കാശിയിൽ ഒരു സമാന്തര വിദ്യാലയം, സർവകലാശാല തന്നെ കാശി മഹാവിദ്യാലയം എന്ന പേരിൽ രൂപപ്പെടുന്നുണ്ട്. കൊളോണിയൽ വിദ്യാഭ്യാസത്തിനെതിരെ സമാന്തരമായൊരു വിജ്ഞാന വ്യവസ്ഥയെ സൃഷ്ടിച്ചെടുക്കാനുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയ പരിശ്രമമായിരുന്നു കാശിയിലെ മഹാവിദ്യാലയം. ആ മഹാവിദ്യാലയത്തിൽ പോയി ചേർന്ന് അവിടെ വിദ്യാർത്ഥിയായി പ്രവർത്തിച്ച ഒരാളാണ് കേരളം കണ്ട എക്കാലത്തെയും വലിയ ബുദ്ധിജീവികളിലൊരാളായ
കെ ദാമോദരൻ. ദാമോദരൻ അവിടെ നിന്നാണ് അറിവ് നേടുകയും അദ്ദേഹം ബിരുദം നേടുകയും തത്വശാസ്ത്രം പഠിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാവുകയും ഒക്കെ ചെയ്യുന്നത് കാശി മഹാവിദ്യാലയത്തിൽ വെച്ചാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ജനാധികാരത്തിലേക്ക് അറിവിനെ കൊണ്ടുപോവുക എന്നത് അറിവും ജനാധിപത്യവും തമ്മിലുള്ള ഒരു ബന്ധമാണ്, ഒരു ബന്ധരൂപമാണെന്ന് പറയാം. അതിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് അറിവ് മാതൃഭാഷയിലാകണം എന്ന ആശയം വികസിച്ചു വരുന്നത്. കാരണം ഒരു ജനത ജീവിക്കുന്നത് ഏതു ഭാഷയിലാണോ ആ ഭാഷയിൽ അറിവ് ലഭ്യമാകുമ്പോൾ മാത്രമാണ് അറിവിന് ജനാധികാരം എന്ന നിലയിലേക്ക് വികസിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഭക്തി തങ്ങളെപ്പോലെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറബിയിൽ പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അബ്രഹാം മൽപ്പാൻ ഊദാശകളൊക്കെ മലയാളത്തിലാവണം, സുറിയാനിയിലാവരുത് എന്ന് പറയുന്നത്. അബ്രഹാം മൽപ്പാൻ സോറി മത്തി തങ്ങൾ അതിന് രസമുള്ളൊരു വിശദീകരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ അറബിയിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നത് എന്താന്ന് ദൈവത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി മനസ്സിലാകുന്ന അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു വാക്യം, പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ദൈവം എന്ന് പറയുന്ന ഒരു അതീത ശക്തിയായി എവിടെയോ നിൽക്കുകയല്ല, പൗരോഹിത്യത്തിന്റെ മാധ്യസ്ഥം വഴി പ്രവർത്തിക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവം എന്നത് ദൈവാനുഭവം കൈവരുന്നത് ആർക്കാണോ അവരിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ ദൈവാനുഭവം കൈവരുന്നത് എങ്ങനെയാണ് എന്നതിന് അക്കാലത്തൊരു ഉത്തരം ഉണ്ടായിരുന്നു, ഇക്കാലത്ത് അങ്ങനെ ആരും ഓർക്കാത്തൊരു ഉത്തരമാണ്. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നത് പഴയ ഒരു ഉത്തരമാണ്. അത് ദൈവാനുഭവത്തെക്കുറിച്ചുള്ള ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഒരാശയാണ്. ഇപ്പം നമ്മൾ അങ്ങനെ ഓർക്കുന്നില്ല. ഇപ്പം മന്ത്രവാദമാണ് ദൈവം, ആഭിചാരമാണ് ദൈവം, ചുരുങ്ങിയത് ആചാരമെങ്കിലുമാണ് ദൈവം എന്ന് നമ്മൾ കരുതുന്നുണ്ട്. അങ്ങനെയല്ല എന്ന് കരുതിയ ഒരു കാലമുണ്ട്. എന്തായാലും ഇങ്ങനെ ജനാധികാരത്തിലേക്ക് ദൈവത്തെയും അറിവിനെയും എത്തിക്കുക എന്നത് അറിവും ജനാധിപത്യവും തമ്മിലുള്ള മൗലികമായ ഒരു ഒരു വിനിമയ രീതിയാണ്. പക്ഷെ ഇതിനേക്കാൾ സൂക്ഷ്മമായി ഈ പ്രമേയത്തെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരാശയം കൂടി ഞാൻ ലഘുവായിട്ടൊന്ന് സൂചിപ്പിക്കാം. അത് അറിവെന്നാൽ എന്താണ് എന്ന ചോദ്യം. അറിവ് എന്ന് പറയുന്നതിന് നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അറിവെന്ന് പറയുന്നത് നമുക്ക് മുമ്പിൽ വിന്യസിക്കപ്പെടുന്ന കുറേ വിവരങ്ങളാണോ? അറിവെന്ന് പറയുന്നത് ഈ വിവരങ്ങളെ ഉപയോഗിച്ച് നാം ഉണ്ടാക്കിയെടുക്കുന്ന ചില വിശദീകരണങ്ങളാണോ? അതോ അറിവെന്ന് പറയുന്നത് ഈ അറിവിൻ്റെ വ്യവസ്ഥാപിത രൂപങ്ങൾക്കപ്പുറത്തേക്ക് പോകാനുള്ള നമ്മുടെ ശേഷിയാണോ? ഇതിലേതിനെയാണ് അറിവ് എന്ന് മനസ്സിലാക്കേണ്ടത്? ഇരുപതാം നൂറ്റാണ്ടിലെ വലിയ കവിയായിരുന്ന ടി എസ് എലിയറ്റ് അറിവിനെ കുറിച്ച് എഴുതിയ മനോഹരമായ ഒരു വാക്യം ഇങ്ങനെയാണ്, വെർ ഈസ് അവർ വിസ്ഡം വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ് ആൻഡ് വെർ ഈസ് അവർ നോളജ് വി ഹാവ് ലോസ്റ്റ് ഇൻ ഇൻഫർമേഷൻ. വിജ്ഞാനത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന, വിവരങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന വിജ്ഞാനം എവിടെ? വെർ ഈസ് അവർ വിസ്ഡം വി ഹാവ് ലോസ്റ്റ് ഇൻ നോളജ്. വിസ്ഡം എന്ന് പറയുന്ന ഒന്ന് അറിവ് വിജ്ഞാനമല്ല, വിവരമെന്ന് പറയുന്ന ഒന്ന് വിജ്ഞാനമല്ല. അതുകൊണ്ട് വിവേകത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും വിജ്ഞാനത്തിൽ നിന്ന് വിവരത്തിലേക്കും അറിവിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട് എന്നും ഇതിലേതിനെയാണ് നമ്മൾ അറിവായി മനസ്സിലാക്കേണ്ടത് എന്നത് വാസ്തവത്തിൽ അറിവിനെ സംബന്ധിക്കുന്ന കൂടുതൽ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. ഇത് സൂക്ഷ്മമായി പറയേണ്ടതാണ്, അതിനൊരു സന്ദർഭമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കടക്കുന്നില്ല. ലളിതമായിട്ട് പറഞ്ഞാൽ വിവരം എന്ന് പറയുന്നത് പൂർവാർജിതമായ മുൻകാലങ്ങളിൽ തയ്യാറാക്കപ്പെട്ട അറിവ് രൂപങ്ങളാണ് വിവരങ്ങൾ എന്ന് പറയാം. ഭൂതകാലത്തിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് നമ്മുടെ കാലത്തെ വലിയ ചിന്തകന്മാരിൽ ഒരാൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മുൻകാലങ്ങളിൽ രൂപപ്പെട്ട ധാരണകൾ ക്രോഡീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ മുൻകാല സന്ദർഭങ്ങൾ വ്യവസ്ഥപ്പെട്ടു നിൽക്കുന്നത് ഒക്കെ വിവര രൂപങ്ങളാണ്. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയത് 47 ഓഗസ്റ്റ് 15 എന്നതൊരു പ്രാഥമിക വിവരമാണ്. ഈ വിവരം, ഇതുപോലുള്ള വിവരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വിവരങ്ങളിൽ വിവരമാർജിക്കുന്ന ആളുടെ ഏജൻസിക്ക് റോളൊന്നുമില്ല എന്നതാണ്. നിങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ഇടപെടാനില്ല, നിങ്ങൾക്കതിൽ പ്രത്യേകിച്ച് പങ്കാളിയാകാനും കഴിയില്ല, നിങ്ങൾക്കവ ശേഖരിക്കാൻ മാത്രമേ കഴിയൂ. അതുകൊണ്ട് വിവരം ആർജിക്കുന്ന ആൾ, അറിവ് ആർജിക്കുന്ന ആളെ മിക്കവാറും ഒരു നിഷ്ക്രിയ സ്ഥാനമാക്കി അയാളുടെ ഏജൻസിയെ റദ്ദാക്കി മറ്റെവിടെയോ രൂപപ്പെട്ട അറിവുകളുടെ വാഹകരായി മനുഷ്യരെ മാറ്റുന്ന ഒരറിവ് രൂപമാണ് വിവരം.
അതുകൊണ്ട് വിവരത്തിന് എന്തെല്ലാം മികവുകളുണ്ടെങ്കിലും വിവരത്തിന് അടിസ്ഥാനപരമായ ഒരു ആധിപത്യ സ്വഭാവമുണ്ട്. ഒന്ന്, അത് മറ്റെവിടെയോ രൂപപ്പെട്ട അറിവാണ്. രണ്ട്, അത് അറിവാർജിക്കുന്ന ആൾക്ക് ഒരു ഏജൻസി നൽകാത്ത ഒന്നാണ്. അതുകൊണ്ട് വിവരാധിഷ്ഠിതമായ ഒരു സമൂഹം എന്ന് പറയുന്നതിൽ അകമേ ഒളിഞ്ഞിരിക്കുന്ന ഒരു അപകടം അറിവാർജിക്കുന്നവരുടെ ഏജൻസിയെ, ഇടപെടൽ ശേഷിയെ, നിർവാഹകത്വത്തെ മാനിക്കാത്ത, മുൻകൂറായി എവിടെയോ തയ്യാറാക്കപ്പെട്ട അറിവുകളെ ശേഖരിക്കലാണ് നമ്മുടെ അറിവിൻ്റെ ഒരേ ഒരു താല്പര്യം എന്ന് വരുന്ന, അഥവാ അറിവിനെ തന്നെ ഒരു ആധിപത്യ വ്യവസ്ഥയുടെ ഉപകരണമാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഈ വിവരത്തിൽ അധിഷ്ഠിതമായ അറിവ് മണ്ഡലം എന്ന് പറയുന്നത്.